അയ്യപ്പ ദർശനത്തിനു വേണ്ടി വർഷങ്ങളോളം തുടർച്ചയായി ശബരിമല കയറി വരുന്ന മുതിർന്ന ഗുരുസ്വാമിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. ഗുരുക്കന്മാർക്ക് അടങ്ങാത്ത അയ്യപ്പ ഭക്തിയാണ്, തീവ്രമായ വ്രതശുദ്ധിയാണ്. ഓരോ ശബരിമല യാത്രയും മലകയറ്റവും അതികഠിനമാണ്, അതിസാഹസികമാണ്. അങ്ങനെ സന്നിധാനത്തിലെത്തിയാലോ ഭക്തജന പ്രവാഹമാണ്, ഭക്തന്മാരുടെ ഒഴുക്കാണ്, തിരക്കാണ്. അതിൻ്റെ ഞെരുക്കവും തള്ളലും തളർച്ചയുമൊക്കെയായി മണിക്കൂറുകളോളം കാത്തുനിന്നാലേ 18-ാം പടി കയറ്റവും അയ്യപ്പ ദർശനവും സാധ്യമാകും. ഇത് തന്നെയാണ് ഓരോ യാത്രാനുഭവം എന്നിരിക്കെ ഭക്തന്മാരെ പിന്നെയും പിന്നെയും ശബരിമലയും അയ്യപ്പ ദർശനവും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ രഹസ്യം എന്തായിരിക്കും? ഇങ്ങനെ വർഷങ്ങളോളം മുടങ്ങാതെ നൂറുകണക്കിന് ശിഷ്യന്മാരുമായി ശബരിമലയിൽ എത്തിക്കൊണ്ടിരുന്ന മുതിർന്ന 3 ഗുരുസ്വാമിമാരെ കാണാനാണ് ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത്. ആദ്യം കരിവള്ളൂരിലെ TV കുഞ്ഞമ്പു ഗുരുസ്വാമിയും, തുടർന്ന് അന്നൂരിലെ PU ദാമോദര ഗുരുസ്വാമിയെയും, മാവിച്ചേരിയിലെ KV ഭാസ്കര ഗുരുസ്വാമിയെയും കണ്ടെത്തുകയാണ് ലക്ഷ്യം. അങ്ങനെ നമ്മളിപ്പോൾ കുഞ്ഞമ്പു ഗുരുസ്വാമിയുടെ അടുത്തെത്തിയിരിക്കുന്നു. കരിവള്ളൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ഉൾപ്പെടെ കുറച്ച് പേർ പോയിരുന്നു, ചുരുക്കം ആൾക്കാർ. അവർ പോയിട്ട് വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾക്ക് പോകണം എന്നുള്ളൊരു ഇതുണ്ടായി. പയ്യന്നൂരാണ് ഇതിൻ്റെ കൂടുതൽ പേരന്ന് പോകുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എനിക്ക് അറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു, വേഗയിൽ നയനാർ വക്കീൽ അഡ്വക്കേറ്റ്. അദ്ദേഹത്തെ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, അത് പ്രശ്നമില്ല, അയാൾക്കൊരു ഗുരുസ്വാമിയുണ്ട്. ആ ഗുരുസ്വാമി തിരുവിതാംകൂറിലെ ഒരാളാണ്. അങ്ങനെ ഈ വക്കീലിൻ്റെ വീട്ടിൽ പോയിട്ട് താമസിച്ച് അവിടെ കിടന്നുറങ്ങി പുലർച്ചയ്ക്ക് പോയി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ആദ്യമായിട്ട് മുദ്ര ഇരിക്കുന്നത്. അന്ന് മുദ്ര ധരിച്ച് ആ മുദ്ര ധരിക്കുന്നതിന് മുമ്പേ 2 ദിവസം മുമ്പേ ഈ ഗുരുസ്വാമി അവരുടെ റൂമിൽ പോവാൻ പറഞ്ഞ് അതിലെ ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞു തന്നു. കുളിച്ച് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം നടപടിക്രമങ്ങൾ, കുളിച്ച് കഴിഞ്ഞാൽ രാവിലെ ഭസ്മം വെള്ളം തൊട്ട് വലിക്കണം, വൈകിട്ട് വെള്ളം തൊടാതെ വലിക്കണം, കുളിച്ച് കഴിഞ്ഞാൽ കർപ്പൂരം കാണണം, അത് നിർബന്ധം. അത് ക്ഷേത്രത്തിൽ വെച്ചാവാം, വീട് പരിശുദ്ധി ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ചു ആകാം. വൈകിട്ട് 6 മണിക്ക് ശേഷം കുളിച്ച് കർപ്പൂരം കണ്ടതിന് ശേഷം എന്തെങ്കിലും ആഹാരം കഴിക്കാവും. അത് ഒരു നേരെ അന്നാഹാരം ഉച്ചക്ക് പറ്റുള്ളൂ, രാത്രിയിൽ ലഘുവായിട്ട് വേറെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളായിട്ട് കഴിക്കണം. അങ്ങനെ ഒക്കെയുള്ള ചിട്ടവൽ വട്ടങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മുദ്രധരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കൂടെ മുദ്രധരിച്ച 4 പേര് വേറെ ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ച് പോകുന്നു. അതിന് അവർ ഞങ്ങൾക്ക് വേറെ പോകാനുള്ള ഈ ഗുരുസ്വാമി അനുവാദം തന്നു, കാരണം കെട്ടിറക്കേണ്ട ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്ന് ഞങ്ങളെ കൂടിയുള്ള ഒരാളെ വീട്ടിൽ വെച്ചാണ് കെട്ടിറച്ച് ഉണ്ടായത്. ഒരാൾ കുഞ്ഞരാമൻ എന്ന് പറഞ്ഞ ആളാണ്, 2-ാമത്താൾ കൃഷ്ണൻ KV കൃഷ്ണൻ, 3-ാമത്താൾ കൊട്ടൻ തായിക്കൊട്ടൻ എന്ന് പറയുന്ന ആളാണ്, പിന്നെ AV കണ്ണൻ. അങ്ങനെ അത്രയും പേരാണ് ഞങ്ങൾ ആദ്യം പോയത്. അന്ന് ചാലാക്കൻ റൂട്ടൊന്നും ഇല്ല, എരുമേലി പോയിട്ട് എരുമേലി പേട്ടയെന്ന് ഉള്ളിട്ട് നടന്നിട്ട് തന്നെ പോകണം. എരുമേലി ആണെങ്കിൽ താറിട്ടിട്ടൊന്നുമില്ല, അന്ന് റോഡ് റീസോൾവ് ചെയ്ത റോഡാണ്. അതിലാണ് പേട്ട തുള്ളിയിട്ട് പോയി. അവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി അങ്ങനെ എരുമേലിയിൽ നിന്ന് അങ്ങോട്ടില്ല വഴിയൊന്നും താറയുന്നില്ലല്ലാന്ന്. അത് എരുമേലി പോയി ചെയ്ത് പോയി കഴിഞ്ഞാലേ പേട്ട തുള്ളി കഴിഞ്ഞാൽ ഈ വാനിലാണ് അന്ന് പോകേണ്ടത്. ഇവിടെ നിന്ന് ബസ് സൗകര്യമില്ല, ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ബസ് വാടക എടുക്കാനില്ലേ, അന്ന് അതില്ല. വാനിൽ പോയാൽ അവർ ഞങ്ങളെ എരുമേലി ഇറങ്ങിയിട്ട് പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്യൽ വണ്ടിപ്പെരിയാറാം. തന്നെയാനത്ത് പോയിട്ട് അവിടെ തൊഴുത് പടികയിൽ തൊഴുത് നമ്മൾ അഭിഷേകമെല്ലാം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിറ്റേ ദിവസം പുലർച്ചക്കാന്ന് പുറപ്പെടുക. അതിനു മുമ്പേ ഞങ്ങൾ ആദ്യം ഒരു ക്യാമ്പ് ഇവിടെ ചെയ്യും, അവിടെ പമ്പയിൽ. പമ്പയിൽ ക്യാമ്പ് ചെയ്തിട്ട് അവിടെ ഭജന നടത്തിയിട്ട് ആണ് പിന്നെ പുറപ്പെടുന്നത്. അതിനു മുമ്പേ അത് പിന്നെ അടുത്ത കൊല്ലം മുതലത് തുടങ്ങി. അത് ആദ്യത്തെ പോക്ക് പോയിട്ട് പിന്നെ പുൽമേട് വഴി പോകണം, ഇവിടെ വണ്ടിപ്പെരിയാറേക്ക് തിരിച്ച്. ഈ ചാലക്കൻ റൂട്ടില്ലല്ലോ, അവിടെ നിന്ന് വാനിൽ പുറപ്പെട്ടിട്ട് വേണം നാട്ടിലേക്ക് വരാൻ. ഞാൻ 1964 ആദ്യമായിട്ട് ശബരിമല യാത്ര തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയും മുടങ്ങാതെ അത് തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു കൊല്ലം മുടങ്ങി, അത് കോവിഡിൻ്റെ കാലമായിരുന്നു. ആ ഒരു കൊല്ലം
മുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞങ്ങളത് മണ്ഡലകാലത്ത് നിൽക്കുന്ന പോലെ തന്നെ കൃത്യത്തിൽ നിന്ന് വ്രതത്തിൽ നിന്ന് അവിടെ രണ്ടു നേരം ദീപം തെളിയിച്ച് ഞങ്ങൾ അക്കൊല്ലം ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടെ അഭിഷേകം നടത്തിയിരുന്നു. ആദ്യത്തെ ഗുരുസ്വാമി അദ്ദേഹം തിരിച്ച് പ്രായാധിക്യം കൊണ്ട് അന്ന് 18-ാമത്തെ കൊല്ലമാണ് അദ്ദേഹം പോകുന്നത്. ഞങ്ങൾക്ക് മുദ്ര എന്ന വർഷം അയാൾ 18-ാം തവണയാണ്. അയാൾ തിരിച്ച് പിന്നെ ആരോഗ്യ പ്രശ്നം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ അയാൾ അനുവാദത്തോടുകൂടി പയ്യന്നൂരിൽ ശേഖരൻ ഗുരുസ്വാമിനെയാണ് പിന്നെ ഗുരുസ്വാമിയായി സ്വീകരിച്ച്. അദ്ദേഹം കൊച്ചിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ വീടും ഒരു ഹോട്ടലും നടത്തുകയായിരുന്നു. അദ്ദേഹം നന്നായിട്ട് ഭജന ചൊല്ലു. ഭജന എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിരുന്ന നമ്മൾ ഈ കേൾക്കുന്നവരെ ആകർഷിക്കത്തക്ക രീതിയിലെ ഭജനയാണ് ചൊല്ലൽ. നല്ല ഇതാണ്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം തന്നെ കൂടി 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 പിന്നെ ആ ഭജന എല്ലാം പഠിച്ചു ഞാനും. ആ ഭജന ഇപ്പോഴും ചൊല്ലുന്നുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ കുറേ കാലം അദ്ദേഹം തന്നെയായിരുന്നു ഗുരുസ്വാമി. ഗുരുസ്വാമിയായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏട്ടനുണ്ടായിരുന്നു ഒരു കേരള സ്വാമി, അദ്ദേഹവും ഗുരുസ്വാമിയായിരുന്നു. അങ്ങനെ നമ്മളെ എൻ്റെ കൂടെ വരുന്ന ഒരാളെ വീട്ടിൽ വെച്ച് കെട്ടിടത്തിന് അദ്ദേഹമാണ്. മുദ്ര കൊടുത്തിട്ട് പിന്നെ ശിഷ്യന്മാരെ കൊണ്ടുപോകുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഞാൻ തുടങ്ങിയ കാലത്തിൽ ചില ഗുരുസ്വാമിമാരെ പറ്റി ഈ സാമ്പത്തികമായിട്ട് ദക്ഷിണ മേടിക്കുന്നതും വഴിച്ചെലവ് മേടിക്കുന്നതെന്നും പറഞ്ഞിട്ടൊരു ഒരു അഭിപ്രായം ഉണ്ടായപ്പോൾ അത് എന്നെ സംബന്ധിച്ചുള്ള അതിന് അത്തൊരു താല്പര്യമില്ല കാര്യമല്ല എന്ന് തോന്നി. അപ്പോൾ പിന്നെ മനസ്സുകൊണ്ട് ശബരിമല പോയി ഭഗവാനെ തൊഴ വരാമെന്നല്ലോ ഇതാക്കിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 27 കൊല്ലപ്പുറേ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലെ ഭദ്രമായിട്ട് ബന്ധപ്പെടുന്നു. ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ഗുരുസ്വാമി ശ്രീ ഇ കെ കുഞ്ഞിക്കിണ്ണൻ നമ്പ്യാർ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് കണ്ടപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് സഹിക്കാൻ പറ്റുന്ന ഒരു ഗുരുസ്വാമിയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് പിന്നെ ഇവിടെ ഭജനത്തെയും ഇതിനുമായിട്ട് സഹകരിച്ചില്ല, പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ട് പോവുകയും ഞങ്ങൾ രണ്ടാൾ കൂടി എന്നെ കെട്ടുനിറ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ തുടർന്ന് വരുന്നത്. ശബരിമല യാത്ര എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊർജം തരുന്ന സംഭവമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ അത് വ്രതം നോൽക്കൽ, മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ പോയിട്ട് വരുന്നതല്ല വ്രതം നോൽക്കൽ. പിന്നെ മലകയറ്റം, ശബരിമല കയറാന്ന് പറഞ്ഞാൽ അതൊരു വലിയ, ഇന്നിപ്പം സൗകര്യമുണ്ട് പക്ഷേ വലിയൊരു കാര്യമാണ്. മനസ്സിൽ വളരെയേറെ പിന്നെ ഭക്തിയും സംതൃപ്തിയും തരുന്നൊരു സംഭവമാണ് ശബരിമല യാത്ര. അതിന് സംശയമില്ല. നമുക്ക് അത് ഈ വ്രതം നോക്കലും മലകയറ്റമൊക്കെ നമ്മൾ ആരോഗ്യത്തിനും മനസ്സിനും ശരീരത്തിനും ഒക്കെ ഊർജം പകരുന്ന ഒരു സംഭവമാണ്. അതെനിക്ക് അനുഭവത്തിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ഈ 82 വയസ്സിലും എനിക്ക് 83-ാമത്തെ വയസ്സായി ഇപ്പോഴും പോകാനുള്ള പ്രചോദനം അതാണ്. പയ്യന്നൂർ അമ്പലത്തിൽ ഈ വൃശ്ചികമാസ ഉത്സവത്തിന് ധാരാളം സ്വാമിമാർ വരും, ഉച്ചിപ്പെട്ടി. അപ്പോൾ അവരെല്ലാം കാണുമ്പോൾ എനിക്കൊരു ആവേശം തന്നെയായി. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തു പറഞ്ഞാൽ എനിക്കിത് എന്ത് വന്നാലും പോകണം. ഗ്രാമത്തിൽ പോകുന്നൊരു ടീമുണ്ടാടാ. അപ്പം അന്നേരം ഞാൻ ഇങ്ങോട്ട് താമസം മാറിയതുകൊണ്ട് അവരുടെ കൂടെ എനിക്ക് പോകാൻ പറ്റിയതുമില്ല. പിന്നെ 500 അമ്പലമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടത്. അതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തത് ഭാര്യൻ്റെ ഏട്ടനായ സി വി രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അദ്ദേഹം പോകാന്നേരം 500 അമ്പലത്തിനുള്ളിൽ പി സി പൊതുവാൾ എന്ന് പറഞ്ഞൊരാളായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എല്ലാം ഏർപ്പാടും ചെയ്യാം, പോകാൻ ഒരുങ്ങിക്കോന്നു. അങ്ങനെ അയാൾക്ക് അന്ന് എനിക്ക് ആദ്യമായിട്ട് മുദ്ര തരുന്നു. അപ്പോൾ പി സി പൊതുവാൾ എന്നോട് പറഞ്ഞു പിന്നെ നിൻ്റെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അവർ നീ പിന്നെ അവിടെ നിർത്തി, ഞാൻ 500 അമ്പലത്തിൽ എത്തിക്കോളാം. അങ്ങനെ അദ്ദേഹം 500 അമ്പലത്തിൽ വന്നു ഈ ആദ്യത്തെ 3 കൊല്ലം. അപ്പം പിന്നെ അത് 5 10 15. പിന്നീട് പോകുമ്പോൾ അയാൾ പറഞ്ഞു ഇനി ഞാൻ വേണ്ട, ഇനി ദാമോദരൻ തന്നെ സ്വാമിയാവാ, ഞാൻ ദാമോദരൻ്റെ അതിൻ്റെ ഇത് വിട്ടു തന്നു, ഭഗവാനെ തന്നെ ദാമോദരൻ തന്നു പറഞ്ഞതിനോട്. അങ്ങനെ പിന്നെ അത് 18 20 25 അതങ്ങനെ പോയി. അതെല്ലാം ഗ്രാമക്കാരാണ് ആ 500 അമ്പലത്തിനടുത്ത്. ആ ഗ്രാമക്കാർ പറയുമ്പം അത് അതോടുകൂടെ കെട്ടുനിറ എന്ന് പറയുമ്പം അതൊരു മേളായി മാറി. എന്നുവെച്ചാൽ വീട്ടുകാരും ആൾക്കാരും എല്ലാം അവിടെ വരും. അപ്പോൾ ഒരു 25 പോകുമ്പം ഒരു 10-150 ആ ഏരിയയിൽ വരും. അങ്ങനെ പിന്നെ ഒരു 7-8 കൊല്ലം കഴിഞ്ഞാലും എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു വീടൊരു പൂജയാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ അവിടെ ഒരു സ്വാമി പൂജ. അപ്പോൾ ഞാൻ പി സി പൂജയോട് പറഞ്ഞു ഇങ്ങനെ സ്വാമി പൂജ വേണമെന്ന് ഞാൻ ചെയ്യേണ്ടി വെച്ചു.
ഇന്ന് ഐറ്റംസ് എല്ലാം മേടിക്കണം എന്ന് പറഞ്ഞു. ആ എല്ലാ ഐറ്റംസും മേടിച്ച് അങ്ങനെ വീട്ടിൽ നല്ലൊരു സ്വാമി പൂജ നടത്തി. അതിലിവരെല്ലാം വന്നു ചേർന്നു. പിന്നെ നമ്മൾ ആടെ ഒരു ഭജനമഠം വേണമെന്ന് ചോദിച്ചു. അത് ഉദ്ദേശിച്ച സ്ഥലം നോക്കി അവിടെ കിട്ടിയില്ല. പിന്നെ പി സി പൊതുവോട് പറഞ്ഞു ഞങ്ങൾ ഈടിയാക്കിയിട്ടുണ്ട്, ഞാനും മരിച്ചുപോയ ഉണ്ണികൃഷ്ണ മാഷും. അപ്പോൾ അതിൽ നിങ്ങൾ വന്നിട്ട് സഹകരിച്ചാൽ മതി പറഞ്ഞു. പിന്നെ അതിലാണ് നമ്മൾ പോയി സഹകരിച്ചത്. അങ്ങനെ ആ നിലക്കാണ് വളർന്നു വന്ന് 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 ഒരു ഒരു കൊല്ലം പിന്നെ ഒരു 90 ആൾ ഒന്നിച്ചു വന്നു എൻ്റെ അടുത്ത്. അതായത് വൃശ്ചികം 1 ഒരാഴ്ച മുമ്പേ ഞാൻ പറഞ്ഞു ഇത്ര ആളെ എനിക്ക് കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു മനോധൈര്യം വേണം. അപ്പോൾ ഞാൻ നമ്മളെ പിന്നെ ഇളയമൻ്റെ മോനാണ് രാജൻ. അപ്പോൾ ഞാൻ രാജനോട് പറഞ്ഞു ഇങ്ങനെ 90 ആളുണ്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു. അതിന് ഞാൻ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, നിങ്ങൾ അതിൻ്റെ ആ പിന്നെ അതിൻ്റെ പിന്നെ സ്വാമിമാരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി, മറ്റെല്ലാം ഞാൻ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ സ്വാമിമാരെല്ലാം അമ്പലത്തിൽ വന്നു. പിന്നെ അമ്പലത്തിൽ അതിൻ്റെ പിന്നെ മാല കൊടുത്തു, പൂജ നടത്തി, അടിക്കേണ്ട തേങ്ങ പൂജ നടത്തി. എല്ലാവരും പിന്നെ പടിഞ്ഞാറേ നടയിൽ വന്നു. അങ്ങനെ എല്ലാവരും മാലയിട്ട് അന്വേഷിച്ച് ഓരോരാളും എനിക്ക് അതിൻ്റെ ദക്ഷിണ തിരുവിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഞാനീ ദക്ഷിണ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ ഇതാ അതാ ഈ ആ വണ്ണാരത്ത് തന്നെ സമർപ്പിക്കുമായിരുന്നു ആ പടിഞ്ഞാറേ നടയിൽ. അങ്ങനെ പിന്നെ വഴിക്കൊന്നും ഇവർ ദക്ഷിണ തരും ഓരോ സ്ഥലത്തുനിന്നും. ആ തരുന്നതിൽ അതാ അതാ ക്ഷേത്രത്തിലിടും, ഒരിക്കലും ഞാനെടുക്കില്ല. ഞാൻ എൻ്റെ വീതപ്രകാര പൈസ ഞാൻ കൊടുക്കും, അതും ഞാൻ നിങ്ങളുമാരിൽ ഒരാളാന്നുള്ള സ്റ്റൈലിൽ നിങ്ങൾ നിങ്ങൾ അതും എടുക്കാൻ പാടില്ല. ഒരു ഉപ്പേ പോലും ഞാനെടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെയാണ് ഓരോരോ കൊല്ലവും നമ്മൾ ഈ യാത്ര ചെയ്തത്. അങ്ങനെ പിന്നെ ചില സ്വാമിമാർ ആദ്യം വരുന്ന സ്വാമിമാരുണ്ടാവും, അപ്പോൾ അവർ പറയും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ നേരം കിട്ടരുത്. ഞാൻ പറഞ്ഞു രാവിലെ 4:30 തുടങ്ങിയാലേ 8:30 നമ്മൾക്ക് തീരുവരൂ, നിങ്ങളെല്ലാം ഒന്നിച്ചുകൂടെ വരണ്ടേ. അങ്ങനെ ഓരോരാളും വീട്ടിലും കയറി അവിടെ പ്രത്യേകം ആടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. ആ വിളക്ക് കത്തിച്ച് പിന്നെ ആ വീട്ടുകാരെ മുഴുവൻ അവിടെ വരാൻ പറഞ്ഞു. ഈ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്ത് ആ വീട്ടിൽ നിന്ന് ഭയങ്കര ചിട്ടയോടുകൂടെ ഇറങ്ങുന്നു. ഇറങ്ങുമെന്നും ആ വീട്ടുകാർ മുഴുവൻ കരയാൻ തുടങ്ങും, അത്ര എങ്ങനെയാണ്. പിന്നെ അവർ വീണ്ടും അവർ അമ്പലത്തിലേക്ക് വരും. ഈ വീട്ടുകാർ എനിക്കൊന്ന് തരാനായി വരുന്നു. ഞാൻ പറഞ്ഞ് എനിക്കൊന്നും കൂടെ മേടിക്കാൻ പറ്റില്ല, നിങ്ങളത് അയ്യോ വണ്ണാത്തിലിടും. അവരെല്ലാവരും ആ വണ്ണാത്തിലിട്ടിട്ട് പോകും. അവൻ നിന്നിട്ട് അവർക്ക് ഭയങ്കര വിഷമം വന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു സംഭവം ഉണ്ടായിപ്പാ. അപ്പോൾ 1988 നവംബർ 29 എൻ്റെ ഒരു കുട്ടീൻ്റെ 3rd class പഠിക്കുന്നു വന്ന് പാമ്പ് പിടിച്ചു. അങ്ങനെ അത് ഡിസംബർ 4 ആ കുഞ്ഞ് പോവുകയും ചെയ്തു. പക്ഷേ അക്കൊല്ലും ഞാൻ ശബരിമലക്ക് പോയി. ഈ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ട് അന്നേരം ഒരാളിങ്ങനെ ഭയങ്കര ഞാൻ പറഞ്ഞു ഇത് ഭഗവാൻ അതിൽ അർപ്പിക്കും. അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ അത് വിചാരിക്കും ഇങ്ങനെ എന്തോ എന്നിട്ടും പിന്നെ കൊല്ലത്തിൽ ഇവരെ മുഴുവൻ കൊണ്ടുപോയി. അങ്ങനെ 2013 ഈ സ്വാമിമാർ എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു ആദരവ് തരാൻ പോകുന്നു 41 പറഞ്ഞു. അങ്ങനെ അവർ എനിക്കൊരു ആദരവ് വന്നു 2013 December 6 അങ്ങനെ ആ കൊല്ലം മലക്കൊല്ലം പോയി വന്നപാട് ഞാൻ പറഞ്ഞു നമുക്കൊരു വിളക്ക് നടത്തണം ഇവിടെ. 1964 ഇവിടെ വിളക്ക് നടത്തിയത്. ആ അവർ അവരെല്ലാം മരിച്ചുപോയി, നമുക്കൊരു വിളക്ക് നടത്തുന്നു. അങ്ങനെ 2014 അവിടെ നമ്മൾ അയ്യപ്പ വിളക്ക് നടത്തുന്നു. അതും ഒരു രൂപ പോലും കയ്യിലില്ലാതെ പിന്നെയാണ് ആ പൈസ വന്ന് പോകുന്നു. അപ്പോൾ അതിന് വേണ്ട കോമരത്താന്മാർ വരേണ്ടത് പിന്നെ തൃശ്ശൂരിൽ നിന്നാണ്. ഞാനും പാവടിൽ മനോഹരനും പാറന്നട്ടെ മനോഹരൻ പി യു രമേശൻ ഇങ്ങനെയുള്ളവർ തൃശ്ശൂർ പോയി ആ കോമരത്താന്മാരെ കണ്ട് അവരതിൻ്റെ 3 മുമ്പേ വന്നു. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വാഴത്തട വേണമല്ലോ. ഞാൻ പറഞ്ഞു എത്ര എണ്ണം വേണം? 120 വേണം. ഞാൻ പറഞ്ഞു അത് കിട്ടുന്നു 120 വാഴത്തട കിട്ടൽ അത് നാമക്കല്ലേ കിട്ടുമല്ലോ. അങ്ങനെ ഈ ലോഡ് കണക്കിന് കായി വരുന്ന ആൾക്കാർ കായി കൊണ്ടിരുന്ന സ്ഥലമുണ്ട് ഇവിടെ, അവരടുത്ത് പോയി പറയും അവരൊന്നും നിങ്ങൾക്ക് മറ്റന്നാൽ രാത്രിയല്ലേ ഉണ്ടോ. അങ്ങനെ ആ ലോഡിൽ തന്നെ അതുകൊണ്ട് വരും പറഞ്ഞ പോലെ 120 വാഴത്തട അമ്പലത്തിന് മുമ്പിൽ എത്തിച്ചു. ഞാൻ ചീനില്ലെന്നാ കൊണ്ട് ഏ ഒന്നും വേണ്ട ഇതാണ് അതിനോട്ട് വരുമ്പോൾ ഞങ്ങൾ കൊലകുത്തി വായ അതിലിടുന്ന അല്ലെങ്കിൽ തറച്ചിട്ട് തയ്യാറല്ലോ കൊണ്ടുപോകലോ. അത് അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ വിളക്ക് ആമാതിരി അതായത് അതിന് കാപ്പാട്ട് കഴക്കാറാണ് നമ്മൾ ഭയങ്കരമായിട്ട് സഹായിച്ചത്. അവിടെയാണ് പാലമരം, ആ പാലമരത്തിൽ നിന്നാണ് ഇത് കൊത്തിയെടുക്കേണ്ടത്.
അപ്പോൾ പാലവരുന്ന് കൊത്തിയെടുക്കണമെങ്കിൽ പിന്നെ കാപ്പാട്ട് ദേവീൻ്റെ കടാക്ഷം വേണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു കാപ്പാട്ട് ദേവീൻ്റെ കടാക്ഷം വേണം, അതിന് നിങ്ങളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ 6 മണിക്കൂടെ വരണം. ഞാൻ ചെന്തി തന്നു, അല്ല നിങ്ങളിവിടെ 6 മണിക്ക് വാന്ന് പറഞ്ഞു. ഞാനാണ് 6:30 എത്തി. അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക പൂജയുണ്ട്, പൂജ നടത്തി കോമരം പുറത്തേക്ക് വരണം. അപ്പോൾ ഇവർ എന്നോട് കമ്മിറ്റിക്കാർ പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, ഇതേപോലെ നിൽക്കണം. അയാൾ ആ പൂജയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞാലേ പാലമരം ഇവിടുന്ന് കൊത്താൻ പറ്റുമല്ലോ. പറഞ്ഞ പോലെ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഉറഞ്ഞു തുള്ളിയിട്ട് പുറത്തേക്ക് വന്നിട്ട് ഊർത്തിൻ്റെ ആൾ നിന്നും ഇവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു പാലമരം കൊത്താൻ സമ്മതിച്ചു. അന്നേരം ഒരു ഭയങ്കര വിറയലുണ്ട് തന്നെ എനിക്ക്, ആകെ ഞാൻ തന്നെ ഞാനല്ലാണ്ടയച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാലമരം കൊത്തി, അതിൻ്റെ എഴുന്നള്ളത്ത് വളരെ ഗംഭീരമായിട്ട് നടത്തി. അതിൽ പിന്നെ തൈനരിയിലെ ഭഗവാൻ നാരായണ സ്വാമി എന്നതിൽ നമ്മളെ വല്ലാണ്ട് സഹായിച്ചത്, അയാൾ വല്ലാണ്ട് സഹായിച്ചിരുന്നു. അങ്ങനെ സഹായിച്ച് അതങ്ങനെ വെച്ചാൽ സ്വാമിമാർ വേണം ഇനി. അപ്പോൾ ഒരു അയാളെ കഴിയുമ്പോൾ 100 സ്വാമിമാരുണ്ട്, ഒരു 100-150 സ്വാമിമാർ ഞാനും സംഘടിപ്പിച്ചു ആ ഭാഗത്തും പല സ്ഥലത്തുമായിട്ട്. എല്ലാവരും വന്ന് അത് ഗംഭീരമായിട്ടാണ് ആ വിളക്ക് നടത്തുന്നു. ഇപ്പോഴും ഒരാൾ വന്നിട്ട് എന്നോട് പറയും ഇക്കൊല്ലം നടത്തുക വിളക്ക്. ഞാൻ പറഞ്ഞു അതിന് 2.5 ലക്ഷം ഉറപ്പ് ചെലവാണ്, അത് നോക്കണ്ട നടത്തത്. ഞാൻ പറഞ്ഞു അത് ആവില്ലപ്പ, ഞാൻ ക്ഷീണിച്ചിട്ടായിട്ട് ക്ഷീണം എന്ന് പറഞ്ഞാൽ പൈസ ക്ഷീണമല്ല, ഇതിൻ്റെ ഈ ഭക്തി ഇത് ഇങ്ങനെ അസുഖമുണ്ട്. ഇക്കൊല്ലം വന്നിട്ട് അവർ പറഞ്ഞു പിന്നെ നിങ്ങളെ നമ്മൾ ട്രോളി കൊണ്ടുപോകും, നിങ്ങൾ പിന്നെ അതിന് വരാൻ ഒരുങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞു ഇക്കൊല്ലം ചെയ്താലും എന്നെ ഒഴിവാക്കുക, അടുത്തോലെ എങ്ങനെ ഞാൻ നോക്കാം. എനിക്ക് പയ്യന്നൂർ അമ്പലത്തിൽ പെരുമാൾ കടാക്ഷം തന്നെ എല്ലാത്തിനെയും എല്ലാ സംഗതിക്കും, അതേപോലെ ഈ സ്വാമീൻ്റെയും. അങ്ങനെ പിന്നെ ഒരു കുട്ടി പോയപ്പോൾ അല്ല, ബാക്കി പിന്നെ ഒരാണും ഒരു പെണ്ണും വന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള വിദ്യാഭ്യാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ SSC വരെ പഠിച്ചിട്ടു, എന്നിട്ട് പിന്നെ ഞാൻ ഈ അഡ്വക്കേറ്റ് ക്ലർക്കിൻ്റെ മേഖലയ്ക്കല്ലേ വരുന്നത്. അങ്ങനെ ആ വരുമാനവും കാര്യവും എല്ലാം വെച്ചുകൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളെയും ആണ് പിന്നെ മോനെ BA പഠിപ്പിച്ചു, മോളെ BCOM പഠിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ് അവരെ പിന്നെ രണ്ടാളെ കല്യാണവും നടത്താൻ പറ്റി, അവരും നല്ല നിലക്കായി. അവരിപ്പം പിന്നെ ജോലിയിലായി. രണ്ടാളും 2 സ്ഥലത്ത് താമസിക്കുന്നു, അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് താമസിക്കുന്നു മകനും ഫാമിലിയും, തെക്ക് ഭാഗത്ത് താമസിക്കുന്നു മകളും കുഞ്ഞളും. അങ്ങനെ ആ എല്ലാ അന്തരീക്ഷവും എല്ലാം ഈ ഭഗവാന്റെ കടാക്ഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഒരു 55 വർഷമായിട്ട് മലക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഗുരുസ്വാമി എന്ന് പറഞ്ഞത് ഭഗവാൻ നാരായണന് തായ്നേരി താമസിച്ചില്ല, അദ്ദേഹമാണ് എൻ്റെ ഗുരുസ്വാമി. ഞാനിതിലേക്ക് വരാനുണ്ടായ കാരണം എൻ്റെ മദ്യപാനശീലമാണ്. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒരു 2 മാസം എങ്കിലും 8 മാസം അത് കിട്ടുമല്ലോ എന്നില്ല ഇതിലാണ് ഞാൻ ആദ്യം മുദ്ര ധരിച്ചത്. പിന്നീടത് എനിക്കതൊരു ഇതായി, അതിലേക്ക് ഞാൻ വന്നു, ഭക്തിമാർഗത്തിലേക്ക് തന്നെ വന്നു. മദ്യപാനം ഇതാക്കിയിട്ട് ഭക്തിമാർഗത്തിലേക്ക് തന്നെ വന്നു. അപ്പോൾ ആദ്യം ഭഗവാൻ്റെ ശിഷ്യന്മാരുള്ളതായിട്ട് കാലത്തെ കുളിക്കാൻ 4 മണിക്ക് കുളിക്കാൻ പോകുമ്പോൾ ഭയങ്കര ശബ്ദത്തിൽ ഈ സ്വാമിയെ ശരണമയ്യപ്പോൾ എന്ന് പറഞ്ഞ് നമ്മളെ ഉറക്കം ഞെട്ടിക്കും. ആ രൂപത്തിലാണ് പോലെ 41 ദിവസം അങ്ങനെ ഇതെല്ലാം കണ്ട് ഞാൻ ആദ്യം ഇവരെ സ്വീപ്പാക്കും. ഈ പോകുന്നവരെ നമ്മളെ ഉറക്ക് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇതാക്കും. പിന്നെ ക്രമേണ ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനും ഇതിലേക്ക് തന്നെ വന്നു. അന്ന് ശബരിമലക്ക് പോയതെന്ന് പറഞ്ഞാൽ കെട്ടുന്നുറ ഈ പൊക്കാനശ്ശേരി മടത്തുമ്പുളി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ടുന്നുറ. അന്ന് അയാളെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, രാഘവൻ സ്വാമി എന്ന് പറഞ്ഞത്. സ്വാമി രാഘവൻ എന്ന് പറയും, എന്നാലേ പെട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹം ഇപ്പം പോകാറില്ല, ഇവരോട് ഇരിപ്പുണ്ട് പോകാറില്ല. അങ്ങനെ നാരായണ ഗുരുസ്വാമിൻ്റെ കൂടെ, ഭഗവാൻ നാരായണ ഗുരുസ്വാമിൻ്റെ കൂടെ പോയി. കുറച്ച് വർഷം കഴിഞ്ഞ ശേഷം എൻ്റെ ആൾക്കാർ ശിഷ്യന്മാർ ആയിട്ടില്ല, എന്നോട് ആൾക്കാർ പറഞ്ഞു പിന്നെ ഭാസ്കരേട്ടാ നമുക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് മുദ്ര തിരിക്കണമെന്നുണ്ട്, എന്നിട്ട് നമുക്ക് പോകണമെന്നുണ്ട് പറഞ്ഞു. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഗുരുസ്വാമിൻ്റെ അടുത്ത് പോയി. ഞാൻ എന്ന മാതിരി മുദ്ര സ്വന്തം ധരിച്ചിട്ട് സ്വയം ധരിച്ചിട്ട് കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് പറഞ്ഞു. ഓ ശരി എന്നാൽ പോക്കോളാം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യം പോകുന്നത്. ആദ്യം പോകുമ്പോഴൊരു 5-8 ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ. പിന്നീട് വർഷം കഴിഞ്ഞതോറും അത് കൂടുതൽ കൂടുതലായി. കഴിഞ്ഞ വർഷം ഒരു ബസ്സിൽ ഫുള്ളായിട്ട് ആളുണ്ടായിരുന്നു, 49 ആൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം December 3 ഞാൻ പോയത്. അന്ന് അവിടെ തൊഴാൻ പറ്റിയില്ല, അത്രയും ആൾക്കാർ, ഭയങ്കര തിരക്കായിരുന്നു. ഇപ്രാവശ്യം വന്നിട്ട് ഡേറ്റ് മാറ്റി കുറച്ച് ഇങ്ങോട്ടാക്കി. ഞാൻ 30 നവംബർ പോയി.
എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടിയും കൂടുതൽ തിരക്കാണ്. ഇപ്പം നമ്മളെ ആൾക്കാർ മലയാളികളല്ല കൂടുതൽ കാണുന്നത്, തമിഴ്നാട് ആന്ധ്രയിൽ നിന്നില്ല അവരാന്ന് കാണുന്നത്. അവരാന്ന് കൂടുതലും വന്നിട്ട് അവിടെ ഇല്ലത്, സ്ത്രീയും പുരുഷനും അവിടെ കുട്ടികളും അടക്കം എല്ലാം അവരാണ്. അവിടെ എന്തോ അയ്യപ്പൻ്റെ സഹായത്താൽ, ഭഗവാൻ്റെ സഹായത്താൽ ദർശനം കിട്ടി, നന്നായിട്ട് അഭിഷേകവും കിട്ടി. മല ചവിട്ടിയിട്ട് എരുവേലിയിൽ നിന്ന് മല ചവിട്ടിയിട്ട് ഒരു 10-30 പ്രാവശ്യം പോയിട്ടുണ്ടാവും. ശിഷ്യന്മാരെല്ലാവരും കൂട്ടിയിട്ട് എരുവേലിയിൽ നിന്ന് മല ചവിട്ടിയിട്ട് ഇത്രയും പ്രാവശ്യം പോയി. പഴയ കാലത്തിൻ്റെ മാതിരി അല്ല ഇപ്പോഴത്തെ മാലയിടലും അതിൻ്റെ ചിട്ടകളൊന്നും ഒന്നും അല്ല. പണ്ടെന്ന് പറഞ്ഞാൽ മുദ്ര ധരിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വീട്ടിൽ നിൽക്കില്ല, മത്സ്യമാംസം ഒന്നും വീട്ടിൽ കയറ്റില്ല, ആ രൂപത്തിലാണ് പണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി, ഒരു ഭാഗത്തു നിന്ന് അത് അകലാക്കും, വേറെ ഭാഗത്തു നിന്ന് നമ്മളെ ശൈലിയിൽ പോകും, ആ രൂപത്തിലായി. ചിട്ടകളൊക്കെ പഴയതാണ് നല്ലത്. ഇനി പോകാൻ പറ്റില്ലയോ എന്നുള്ള ഒരു ഇത് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ സാധാരണ ഞാൻ മലക്ക് പോകുമ്പോൾ ഞാൻ തന്നെയാണ് കിട്ടുന്നുറക്കൽ എല്ലാവർക്കും, എൻ്റെ കൂടെ ഇല്ല എല്ലാവർക്കും, സ്വാമിക്കും എല്ലാവരും ഗുരുസ്വാമി ഗുരുസ്വാമി എന്നെ കിട്ടി ഉറച്ചിരുന്നവരൊന്നും, എല്ലാവർക്കും ഞാൻ തന്നെയാണ് ഉറച്ചു കൊടുക്കൽ. ഇപ്രാവശ്യം പുതിയൊരാളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ, എൻ്റെ ഒരു ശിഷ്യനുണ്ട് ദിനേശൻ എന്ന് പറഞ്ഞിട്ട് ഫിറ്ററാണ്, അയാളെ കൊണ്ട് കെട്ടു ഉറപ്പിച്ചു. പഠിക്കണമല്ലോ, ചിലപ്പോൾ എനിക്ക് കൈ വരുന്ന പ്രാവശ്യം പോകാൻ പറ്റിയില്ലെങ്കിലോ. മറ്റു മന്ത്രങ്ങളൊന്നും അയാളെ പഠിപ്പിച്ചില്ല, പഠിപ്പിച്ചില്ല എന്നല്ല, അവർ സ്വയം പഠിച്ചതുമില്ല, എൻ്റെ അടുത്ത് നിന്ന് കേട്ട് പഠിച്ചതുമില്ല. എനിക്ക് ഈ മന്ത്രങ്ങളെല്ലാം ഒട്ടുമുക്കാനും പഠിപ്പിച്ചത് കുട്ടികൃഷ്ണ സ്വാമിയാണ്, കുക്കാനശ്ശേരി മുരിക്കോൽ താമസിക്കുന്ന കുട്ടി പ്രഗത്ഭനായ സ്വാമിയാണ് അയാൾ. ഇന്ന് പയ്യന്നൂർ ജില്ലയിലേക്ക് വെച്ചിട്ട് നല്ലൊരു ഗുരുസ്വാമിയാണ് അയാൾ. അയാളൊക്കെ വെച്ചിട്ട് ആരുമില്ല ഇന്ന് പയ്യന്നൂർ. പിന്നെ എനക്കും വയസ്സായില്ലേ, ഒരു 10-74 വയസ്സ് എനക്കായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മല ചവിട്ടിയിട്ട് തന്നെ പോയത്, എൻ്റെ ശിഷ്യന്മാരെല്ലാം അത്ഭുതപ്പെട്ടിന് ഗുരുസ്വാമി എന്നാലും മല ചവിട്ടി. ഈ 40 കിലോമീറ്റർ ആണെന്ന് ചവിട്ടേണ്ട എത്തി, എരുമേലി 40 കിലോമീറ്റർ പോകണം. ഇത് മാളിയപ്പുറം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, അവരൊന്നും മല ചവിട്ടിയിരുന്നില്ല, ഈ കഴിഞ്ഞ പ്രാവശ്യം ചവിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ എന്തോ എൻ്റെ എന്തെന്നോ എൻ്റെ ആ ഭഗവാൻ്റെ ഇതിൽ ഞാൻ ചവിട്ടാമെന്ന് വിചാരിച്ചു. ശിഷ്യന്മാർ കുറേ ആൾക്കാർ പറഞ്ഞു ഗുരുസ്വാമിക്കാവുമോ ചവിട്ടാനാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും എന്നെ അയ്യപ്പനവിടെ എത്തിക്കും ചവിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചവിട്ടി. എനിക്ക് യാതൊന്നും ദൈവസഹായത്താൽ അയ്യപ്പൻ്റെ സഹായത്താൽ എനിക്ക് ഒരു അപകടവും ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു വിശപ്പോ അല്ല ഒരു ക്ഷീണമോ അങ്ങനത്തെ യാതൊന്നും ഉണ്ടായിട്ടില്ല. അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ എത്തിച്ചു. ഇന്ന് പോകുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ ചിട്ടയോട് കൂടിയോ അല്ലെങ്കിൽ ഈ 41 ദിവസം വ്രതം എടുത്തിട്ടോ അല്ല പോകുന്നു. ഇത് പോകുന്നു സ്വയം മാലയിടുന്നു മുദ്ര ധരിക്കുന്നു അങ്ങനെ അങ്ങ് പോകുന്നു, വേറെ ഒന്നുമില്ല. അതല്ല, ആ കാലം പഴയ കാലമാണ്. അതിൻ്റെ ചിട്ടയോടുകൂടി പോകുന്നു, നമുക്കൊരു ഭയം, ഉള്ളിലൊരു ഭയവും ഒരു ഭക്തിയൊക്കെ വരുന്നുണ്ടല്ലോ, അത് പഴയ കാലമാണ്. ഇപ്പോൾ അതിനൊന്നും ഒരു വലിയ ഇത് കാണുന്നില്ല, കാണിക്കുന്നില്ല. ഇപ്പോൾ പോകുന്നവരൊന്നും ഇതൊരു ഇതിനൊരു എന്തെന്നോ ഒരു ഫാഷനായിട്ട് അതങ്ങ് മാറുന്നു. ഏതായാലും കുറച്ചാൾക്കാർ മാത്രമേ അതിൻ്റെ ആ രൂപത്തിൽ പോകുന്നുള്ളൂ. ഞാൻ നല്ലതെന്നല്ല പറയുന്നത്, ഞാൻ എല്ലാം തികഞ്ഞതെന്നല്ല പറയുന്നത്, എനക്കൊന്നും അറിയില്ല, ഇതിൽ ഞാൻ ശിശുവാണ്. ഇപ്പോഴത്തെ ഈ പോക്കോട് എനിക്ക് വലിയ ഒരു ഇപ്പോഴത്തെ ഈ മുദ്ര തെച്ച് പോകുന്നുണ്ടല്ലോ, അതിനോട് എനിക്ക് ഒരു വലിയൊരു ഇതില്ല.